ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനുസ് ടേസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ സൈഡ് ഡിഷായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ കറിയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാല എന്നോ എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാം. ഒട്ടും തന്നെ എരിവൊന്നുമില്ലാതെ, അതേപോലെ തന്നെ മസാലയുടെ ഓവർ കുത്തൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയോ പൂരിയോ എന്തിൻ്റെ കൂടിയാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി സെർവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ ഒട്ടുന്ന സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി തട്ടിക്കൂട്ട് കറി റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതാ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങ് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് നമുക്കങ്ങ് മാറ്റിക്കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഞാൻ എടുത്തു. അതും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുക്കുന്ന കഷ്ണങ്ങൾ ഒന്നും തന്നെ വലുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണ്ട കേട്ടോ. ക്യാരറ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത്രമാത്രം കൂടെ തന്നെ നമ്മുടെ ഗ്രീൻ പീസാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി നേരെ കുക്കറിലേക്ക് ഇട്ടാൽ മാത്രം മതിയാവും. നമ്മുടെ ഗ്രീൻ പീസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും. നമ്മുടെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തില്ലേ, അതേ വലിപ്പത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയും കൂടി ഇത് പൊടി പൊടിയായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നീളത്തിലല്ല, ഇതേപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മളതിനകത്തേക്ക് വേറെ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല, എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ ആ പച്ച കളറുണ്ടല്ലോ അതൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അതി താഴെയോ അത്രയും മാത്രം മതിയാവും. അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് വേറെ മുളക് പൊടിയോ അതേപോലെ തന്നെ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ആ കളറൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം മതിയാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ചേരുവയുടെ ഒന്നും മുകളിൽ നിൽക്കാൻ പാകത്തിനല്ല വെള്ളം ചേർക്കുന്നത്, മറിച്ച് താഴെ നിൽക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒപ്പം നിൽക്കണ്ട, താഴെ നിന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടത്, ഇത്രയും മതിയാവും. അപ്പോൾ ഇനി ഞാൻ വേവിച്ചെടുക്കുന്നത് ഏകദേശം 3 വിസിലിൻ്റെ അടുത്ത് കേൾപ്പിച്ചിട്ടാണ്. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് 3 വിസിലാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ആണെങ്കിലും വെന്ത് വരും. അപ്പോൾ ശരിക്കും ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഇതാ 3 വിസിലൊക്കെ കേട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനതിങ്ങ് എടുത്ത് തുറന്ന് നോക്കുവാണേ. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി. നമ്മളൊരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോളുമെങ്കിലും നന്നായിട്ട് തന്നെ മഞ്ഞ കളർ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ശരിക്കും ഒരു മഞ്ഞ കളറിലല്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല കിട്ടുന്നത്. അതേ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ള മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3 വിസിൽ കേട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതേ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ശരിക്കും ഇങ്ങ് ഉടച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആയിട്ടില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം ചെറിയ ചെറുതായിട്ട് ഒന്ന് കടിക്കാനും കിട്ടുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ താമസിയാതെ നേരെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാനായിട്ട് വേറെ ഓയിലൊന്നും തന്നെ ചേർക്കരുത്. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കരുത്. വെളിച്ചെണ്ണ തന്നെ വേണം ചേർക്കാനായിട്ട്. അപ്പോഴായിരിക്കും ശരിക്കുള്ള ആ തനി നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്ത് കൊടുക്കുക.
കൂടെ തന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് കുഞ്ഞുള്ളി ദൈ ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്ന് വറ്റൽമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ ഉള്ളിയൊന്നും കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കളർ മാറ്റിയെടുക്കണേ. ഉള്ളി ആയതുകൊണ്ട് തീരെ കനം കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്യാസ് ചൂടായി കഴിയുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും ആകെ അങ്ങോട്ട് കുറുകി ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാതെ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അതേ കുക്കറിലേക്ക് ഞാൻ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ തിളപ്പിച്ച വെള്ളമൊന്നുമില്ല കേട്ടോ, സാധാരണ വെള്ളം തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഈ കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പോൾ ചിലർക്ക് നല്ലപോലെ കുറുകിയിരിക്കണം, അല്ല ചിലർക്ക് നല്ലപോലെ തന്നെ ലൂസായിട്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ ശരിക്കും കുറുകി വരുമ്പോൾ നല്ലപോലെ കട്ടിയായിട്ട് വന്നോളും. അതുകൊണ്ട് വെള്ളം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, എന്നാൽ ഒട്ടും ചേർത്ത് കൊടുക്കാതെ ഇരിക്കരുത്. ഇനി ഇതിനകത്തേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് ഒരുപാടൊന്നും വേണ്ട, ഒരു കാൽ ടീസ്പൂൺ അത്ര മാത്രം മതിയാവും. അപ്പോൾ ഗരം മസാലയും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതായി എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ തന്നെ തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കുഞ്ഞു തട്ടിക്കൂട്ട് കറിയാണ്. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ല എളുപ്പമാണ് എന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ്. എല്ലാം കൂടി കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് നുടച്ച് കടുക് താളിച്ചാൽ മാത്രം മതിയാവും. കണ്ടോ, ഒന്നും കൂടി തണുത്തപ്പോൾ ശരിക്കും ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൊടികളോ അങ്ങനെയൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുത്ത ഒരു സിമ്പിൾ കറിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തി, പൂരി, പൊറോട്ട എന്തിൻ്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഇനിയിപ്പോൾ മുട്ടയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കടുക് തളിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുന്ന ആ സമയമുണ്ടല്ലോ, അന്നേരം രണ്ട് വേവിച്ച മുട്ട ജസ്റ്റ് നടുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മുട്ടയുടെ ആ മഞ്ഞക്കുരുവൊക്കെ നമ്മുടെ ഈ കറിയിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. മുട്ട ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സിമ്പിൾ കറി പോലെ നമുക്കിതിങ്ങ് തയ്യാറാക്കിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കാണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒട്ടും തന്നെ എരിവൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന കറികളല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതേപോലെ തന്നെ ഈസി സൈഡ് ഡിഷ് റെസിപ്പീസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ എല്ലാ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.